ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നൊരു ഫലൂഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പൊ ഫലൂഡൊക്കെ സേവ് ഫലൂഡാ സേവ് ഒന്നും ഇല്ലാതെ നല്ല വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നൌറിംഗ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഈ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ ഈ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതേപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഫലൂഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ജെല്ലിയാണ് അപ്പോൾ ഈ ഒരു ജെല്ലി ഞാൻ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് നാപ്പത്തിരണ്ട് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇത് നമുക്ക് ഇതിൽ കുറെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം അപ്പൊ ഇതിൽ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ആണ് ജെല്ലിയുടെ പൗഡർ ഉള്ളത് അപ്പൊ ഞാൻ അളന്ന് നോക്കിയിട്ട് ഒരു കപ്പില്ല അപ്പോൾ ഒരു മുക്കാൽ കപ്പിന്റെ അടുത്ത് ഉണ്ടാവും അപ്പൊ അതിൽ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട് അതേപോലെ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാണ് വേണ്ടത് അപ്പം ഈ ഒരു ഫുള്ളായിട്ടുള്ള ഈ ഒരു പൗഡർക്ക് വേണ്ടത് അഞ്ഞൂറ് എം എൽ ആണ് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ രണ്ട് കപ്പാണ് എടുക്കാൻ പോകുന്നത് അങ്ങനെ അഞ്ഞൂറ് എം എൽ ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ജെല്ലിയുടെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പൗഡർ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ഒഴിച്ചു കൊടുത്തോളൂ ഞാൻ ഇപ്പോൾ ഈ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോൾഡ് സെലക്ട് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഒരു സിൽക്കോണ്ട് മോൾഡിലേക്കും കൂടിയാണ് ആക്കി കൊടുക്കുന്നത് ജെല്ലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ പാക്കറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഇനി ഞാൻ ഈ ഒരു സിലിക്കോൺ മോൾഡിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മോൾഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഡീമോൾഡ് ചെയ്യാനും നല്ല സുഖമാണ് നിങ്ങൾക്ക് പാത്രത്തിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇത് ഞാനിവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും അപ്പോൾ ഇനി ഞാൻ ഒരു പാന് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാ സേമിയം വേമസെല്ലി ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് വേമസല്ലി അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഇത് അരക്കപ്പ് വെള്ളം മതിയാവും അരക്കപ്പ് മുക്കാൽ കപ്പ് എടുത്ത് വെള്ളം മതി ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് ഓടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് സാധാരണ ഫലൂഡ ആണ് യൂസ് ചെയ്യുക അപ്പൊ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കരുത് ഇതേപോലെ ഒന്നാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് അരിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു തണുത്ത വെള്ളമാണ് ഇപ്പം എടുത്തിട്ടുള്ളത് നല്ല തണുപ്പില്ല വെള്ളമാണ് അതിലേക്ക് ഇട്ടിട്ട് ഇതാ ഈ ഒരു സേമിയ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഒട്ടി പിടിക്കാതിരിക്കാനും അതേപോലെ തന്നെ കൂടുതൽ ഇനി ചൂടുണ്ടായിട്ട് വെന്ത് പോവാതിരിക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ കുറച്ച് സിറപ്പാണ് ഹേഷ്യസിന്റെ സിറപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് തീരെ കളറില്ലാട്ടോ നിങ്ങളുടെ കൈയ്യിൽ റോസ് സിറപ്പോ അതേപോലത്തെ സിറപ്പ് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ ഞാനിതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് പക്ഷെ ഇത് തീരെ കളറില്ലാത്തോണ്ട് അങ്ങനെ എടുത്ത് കാണിക്കാത്തൊരു കളറാണ് നിങ്ങളുടെ കയ്യിൽ നല്ല റോസ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണെന്ന് സെറ്റായി വരാനും പക്ഷെ ഇത് തീരെ കളറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ഇതിന്റെ വലിയ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തപ്പോൾ പിന്നെ അത് തീരെ മനസ്സിലാവുന്നില്ല നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുത്ത് എടുത്തിട്ടുണ്ട് ആവാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് മാറ്റിയാൽ മതി ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇതിന്റെ ബാക്കത്തെ ഈ ഒന്ന് ഉരി മാറ്റിയാണ് അപ്പൊ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്യാൻ കഴിയും ഇനി ഇതിലേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല നമുക്ക് ജസ്റ്റ് പീസസ് ആക്കിയിട്ട് ആടുത്താം മതി ഒരു സാധാ പാത്രത്തിൽ വെച്ചാല് പീസസ് ആക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള ഫലോടെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യം ഞാനിവിടെ നമ്മൾ മിൽക്ക് റെസിപ്പി റെസിപ്പിട്ടിട്ടായിരുന്നു അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് കുറച്ചൊരു ലൂസാക്കിയിട്ട് ഞാൻ അതേപോലെ തന്നെ മാംഗോയുടെ പഴുപ്പ് പിന്നെ കസ്കസ് പിന്നെ ഫ്രൂട്ട്സ് നട്ട്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ല ഒക്കെ ഇട്ടുകൊടുക്കാം പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ബദാം അതേപോലെയൊക്കെ ഇട്ടു കൊടുക്കാം അതൊക്കെയാണ് ഇപ്പം ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട് പിന്നെ കുറച്ച് പഴം ചെറുപഴ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ വാട്ടർ മെലൺ ഇതാണ് ഇപ്പം ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാണ് ആദ്യം നമ്മൾ റോസ് സിറപ്പ് ആ ഒരു ഹെഷ്യസിന്റെ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്ട്രോബെറിയുടെ സിറപ്പാണ് കേട്ടോ അത് ഇനി അതിന്റെ മേലെ ജെല്ലി ചെറിയ ചെറിയ പീസ് ആക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്കസ് കുറച്ച് കൂടുതലായിട്ട് തന്നെ കസ്കസ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നാൽ ആക്കി ഇടണ്ട അപ്പോൾ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം വരും നമ്മൾ മെയിനായിട്ട് എന്ന് പറയുന്നത് ആ കാണാനുള്ള ഒരു ഭംഗിയാണ് മെയിൻ പിന്നെ കഴിക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇടുമ്പോ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു നല്ല ഭംഗി ഉണ്ടാകുമ്പോഴേ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുള്ളൂ അപ്പോൾ സെറ്റിംഗ് ആണ് മെയിനായിട്ട് ഫലൂഡൊക്കെ വേണ്ടത് ഇനി ഇതിലേക്കാണ് മാങ്ങോയുടെ പഴുപ്പ് വെള്ളമൊന്നും ചേർക്കാതെ മാങ്ങോടെ പീസസ് എന്താ അടിച്ചെടുത്തതാണ് മിക്സിയിൽ വെള്ളമോ പഞ്ചസാരയൊന്നും ചേർക്കണ്ട ഇതേപോലെ അടിച്ചെടുക്കുക അപ്പം ഞാൻ ഇതിവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് നട്ട്സാണ് ഇട്ടുകൊടുക്കുന്നത് നട്ട്സ് നമുക്ക് ഇഷ്ടമല്ലത് ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കൈയ്യിൽ ഏതാണോ ഇല്ലത് അത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുന്തിരി കിസ്മിസ് അതേപോലത്തെ കാശു കുറച്ച് ബദാം ഇതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വാൾനട്ട് അതേപോലെ പിസ്ത അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ അപ്പൊ ഞാനത് ഇവിടെ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് മേയ്ഡിലേക്ക് കുറച്ച് പാൽ കൂട്ടിയിട്ട് ഈ ഒരു പരുവത്തിലാണ് ലൂസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഈ കസ്കസും ജെല്ലിയും ഒക്കെ ഇടുന്ന സമയത്ത് ഒരിക്കലും ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങളൊന്നും ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ മെല്ലും കൂടി മിക്സ് ആവും ഇതേപോലെ നമുക്ക് ലെയർ ആയിട്ട് കിട്ടില്ല ഫലൂടെ മെയിൻ ആയിട്ട് ലെയർ ആയിട്ട് കിട്ടണം അതാണ് കാണാനും ഭംഗി ഉണ്ടാവുക അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക അടിയിൽ നമ്മൾ ആദ്യം ഈ സിറപ്പും പിന്നെ അതേപോലെ ജെല്ലിയും കസകസുമൊക്കെ ചേർത്ത് കൊടുക്കാൻ എന്നാലേ അത് സെറ്റായിട്ട് നിൽക്കുകയുള്ളൂ കാണാനും ഭംഗിയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു മിൽക്ക് മേഡിൻ്റെ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേമസല്ലി അത് ഇട്ട് കൊടുക്കുക സാധാരണ ഷോപ്പിലൊക്കെ ഫലൂഡ സേവ് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പം നമുക്ക് അതൊന്നും അവൈലബിൾ ആവില്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ വേമസെല്ലി വെച്ചിട്ട് അടിപൊളി ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ജെല്ലി മുറി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നട്ട്സ് ഇനി ഇതിന്റെ മേലെ ഞാൻ കുറച്ചും കൂടി കസ്കസ് ഇട്ട് കൊടുക്കാണ് കസ്ഖസ് എല്ലാവർക്കും അറിയാമല്ലോ കസ്ഖസ് നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കുറച്ച് കൂടുതലായിട്ട് തന്നെ സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതും കൂടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടൈമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വാട്ടർമെലൺ ആണ് പിന്നെ മാംഗോ പിന്നെ പഴം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് ചെറുപായാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഫ്രൂട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കാണ് ആദ്യം ഞാൻ ബനാന ഇട്ട് ഇട്ടുകൊടുത്തു വാട്ടർമെലും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നട്ട്സും കാര്യൊക്കെ ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ഗ്ലാസ് ഇതാക്കിയത് നമുക്ക് ഇതിലേക്ക് ഐസ്ക്രീമും കൂടി വെച്ചുകൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ മാംഗോ കട്ട് ചെയ്തതും കൂടി വെച്ചോടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കരുത് കാരണം നമുക്ക് നമുക്കിനിതിന്റെ മേലെ ഐസ്ക്രീം വെച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിസ്തയുടെ ഐസ്ക്രീമാണ് എനിക്കിപ്പോൾ ഇവിടെ പിസ്ത കിട്ടിയിട്ടുള്ളൂ വാനില ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനൊരു പിസ്ത വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിന്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഇതിന്റെ മേലെ കുറച്ചൊരു സ്ട്രോബെറി സിറപ്പും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ടേസ്റ്റ് വൈസ് ഇത് നല്ല അടിപൊളി സിറപ്പാണ് പക്ഷേ കളറിൽ അത്ര പോരാ ഇനി ഞാൻ ഞാനിതിൻ്റെ മേലേക്ക് നട്ട്സും അതേപോലെ തന്നെ നമ്മൾ പീസസ് ആക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ഇട്ടുകൊടുക്കാണ് ഇതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക അടിയിൽ നമ്മൾ ലിക്വിഡ് ഐറ്റംസ് ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കാരണം നമുക്ക് സെറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് തിക്കായിട്ടുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കുക അതിനാണ് ആദ്യം തന്നെ സിറപ്പും ജെല്ലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മേലെ കുറച്ച് ജെല്ലിയും കൂടി കട്ട് ചെയ്തതുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫലൂഡ അപ്പൊ നമ്മുടെ സലൂഡ് എവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം നമ്മൾ കാണുമ്പോ വല്യ സംഭവം വിചാരിക്കും സിമ്പിൾ ആണ് അപ്പൊ നമ്മുടെ അടിപൊളി സലൂഡ് എവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള റെസിപ്പി തോന്നും പക്ഷെ സിംപിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതേപോലെ നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണം അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ എഴുതി അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ താങ്ക്